അവരെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം ഇതാണ്, സങ്കീർത്തനം 52:9. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്, പലരും നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, പലരും നമ്മളെ ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അവരോടൊക്കെ എന്നും കടപ്പെട്ട വ്യക്തികളാണ്. നമ്മളവരെ കാണുമ്പോൾ ഒരുപക്ഷെ ഓർക്കും, അല്ലെ സന്തോഷിക്കും, അവരോട് പറയും, പണ്ട് നീ എന്നെ സഹായിച്ചതുകൊണ്ടാണ്, പണ്ട് നീ എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിച്ചതേ ഉള്ളൂ. ഒരുപക്ഷെ വലിയ കഷ്ടതയിലും വലിയ ഞെരുക്കലത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മളെ നയിച്ചത്, ദൈവമാണ് നമ്മളെ അനുഗ്രഹിച്ചത്. ഒരുപക്ഷെ ലോകം മുഴുവൻ പറഞ്ഞതാ നീ വീണ് പോവുമെന്ന്, ലോകം മുഴുവൻ പറഞ്ഞതാണ് നീ തകരുമെന്ന്, ലോകം മുഴുവൻ പറഞ്ഞു ഏ ഇവൻ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ ഇന്ന് നീ നിൽക്കുന്നത് എവിടെയാ? ഇന്ന് നിൻ്റെ പൊസിഷൻ എന്താ? ഇന്ന് നീ ഉയർന്നില്ലേ? ഇന്ന് നീ വളർന്നില്ലേ? ഇന്ന് നിനക്കൊരു ഭവനം ഉണ്ടായില്ലേ? ഇന്ന് നിനക്ക് ഒരു ജീവിതം ഉണ്ടായില്ലേ? ഇതെല്ലാം പരിശുദ്ധാത്മാവ് നൽകിയതാണ്. അതുകൊണ്ടാണ് പ്രവചനം പറയുന്നത്, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ നാല് പേരൊരുമിച്ച് കൂടുമ്പോൾ നമ്മളെ ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തെ പ്രതി നമ്മൾ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്നില്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവം എന്നെ ഉയർത്തി, ദൈവം എന്നെ വളർത്തി. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം പറയുകയാണ്, അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. അത് പറയണം, അത് ഏറ്റു പറയണം. യേശു എന്നെ രക്ഷിച്ചു, യേശു എന്നെ ഉയർത്തി, യേശു എന്നെ വീണ്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞാൽ വീണ്ടും അനുഗ്രഹമാണ്. അത് എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. അതാണ് ശ്രേഷ്ഠം, അതാണ് വലിയ അനുഗ്രഹം. വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വഴിയാണ് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി എപ്പോഴും നന്ദി പറയുക, എപ്പോഴും ദൈവത്തെ പ്രകീർത്തിക്കുക, എപ്പോഴും ദൈവത്തോട് കടപ്പെട്ടിരിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ എപ്പോഴും ഏറ്റുപറയുവാൻ, എപ്പോഴും ഉയർത്തുവാൻ, എപ്പോഴും ദൈവമേ ഇതിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് ഏറ്റുപറയുവാൻ ദൈവമേ ഞങ്ങളുടെ നാമുകളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ചെറുതും വലുതുമായ അനവധി നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആമേൻ.